SSLC examination March 2022 ICT model questions practical Malayalam medium. Group 2 ile prasadheekaranathilekku bhoopadavayana enna vibhagathil bhoopadavayanayil ulla randamathe chodyam athava group 2 ile anjamathe chodyamaanu ivide parayunnathu. Sunclock software thurannu adile raatri pagal verthirivu ഒഴിവാക്കിയ സമയമേഖലാ ഭൂപടം ജാലകം പ്രദർശിപ്പിക്കുക. ഇതിനായി ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക. അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം ടെൻ എന്ന ഫോട്ടോയിൽ സേവ് ചെയ്യുക. ഇതിന് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ കീ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ പ്രിന്റ് സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ് ഈ ചിത്രം സേവ് ആകുന്നത്. ഇത് റീനെയിം ചെയ്ത് എക്സാം ടെൻ എന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലാണ്. അതുകൊണ്ട് നമുക്ക് അപ്ലിക്കേഷൻസ് മെനുവിൽ, എഡ്യൂക്കേഷൻ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ കാണാം. അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ സൺക്ലോക്ക് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൺക്ലോക്ക് ജാലകം തുറന്നു വരുന്നു. ജാലകത്തിന്റെ വലുപ്പം കൂട്ടുന്നതിന് വേണ്ടി മാക്സിമൈസ് വിൻഡോ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു ഫുൾ സ്ക്രീൻ ആയിക്കൊണ്ട് നമുക്ക് സൺക്ലോക്ക് ലഭിക്കും. ജാലകത്തിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ മെനു അതല്ലെങ്കിൽ ഇതിന്റെ ടൂൾ ബോക്സ് വരും. ഇനി ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഈ ആശ്ചര്യചിഹ്നത്തിൽ എക്സ്ക്ലമേഷൻ മാർക്കിന്റെ മുകളിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ താഴെ എഴുതി കാണിക്കുന്നത് കാണാം. സ്വിച്ച് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ സമയമേഖലാ ഭൂപടമാണോ അതോ സാധാരണ മാപ്പാണോ ആവശ്യമെന്നാണ്. അപ്പൊ നമുക്കിത് സ്വിച്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സമയമേഖലാ ഭൂപടത്തിലേക്ക് മാറും. വീണ്ടും പഴയ ഭൂപടത്തിലേക്ക് മാറുന്നതിന് വേണ്ടി വീണ്ടും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് സാധാരണ ഭൂപടമാണ്. വീണ്ടും ഈ എക്സ്ക്ലമേഷൻ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് സമയമേഖലാ ഭൂപടം അഥവാ ക്ലോക്ക് വിൻഡോ ആയി മാറിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു പ്രവർത്തനം, അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഇതിന് ഉപയോഗിക്കുന്നത് നൈറ്റ് ഡ്രോ ഓർ അറേസ് നൈറ്റ് ഏരിയ. ഇവിടെ എൻ നൈറ്റ് എന്നുള്ളതിന്റെ ആദ്യത്തെ അക്ഷരമാണ് എൻ. അപ്പോൾ ഇത് ഈ മൗസ് പോയിന്റ് ഇവിടെ എത്തിക്കുന്ന സമയത്ത് താഴെ എഴുതി വരുന്നത്, ഈ ഭാഗത്തായി എഴുതി വരുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത് ഡ്രോ ഓർ എറേസ് നൈറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൈറ്റ് ഡ്രോ എറേസ് ചെയ്യാം, മായ്ച്ചു കളയാം. അതായത് ഇപ്പോൾ ഈ ജാലകത്തിൽ ഈ ഭാഗത്തൊക്കെ ഇരുട്ടാണ് അഥവാ നൈറ്റാണ്, ഈ ഭാഗത്തൊക്കെ പകലായിട്ടാണ്. രാജ്യത്ത് വിവിധ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ രാത്രിയായി കാണുന്നു, ചില ഭാഗങ്ങൾ പകലായി കാണുന്നു. അപ്പോൾ സൂര്യൻ വെളിച്ചം ലഭിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്, ഈ ഇരുട്ട ആയി കാണുന്ന ഭാഗം രാത്രിയാണ്. അപ്പോൾ ഈ ഭൂപടം ഒരുമിച്ച് കാണാൻ രാത്രി നമുക്ക് ആവശ്യമില്ല. അതായത് എറേസ് നൈറ്റ് ഏരിയ, നൈറ്റ് ഏരിയ നമുക്ക് മായ്ച്ചു കളയണം. അപ്പോൾ അതിൽ ഇതിന് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചു മാഞ്ഞു, വീണ്ടും ക്ലിക്ക് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പൂർണ്ണമായും രാത്രി ഭാഗം മായ്ച്ച് എല്ലാ ഭാഗവും പകൽ പോലെ വൃത്തിയുള്ള ഒരു ഭൂപടമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ വീണ്ടും ആ നൈറ്റ് ഏരിയ വരും. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് ക്ലിക്ക് ചെയ്ത് മുഴുവനായിട്ടും നൈറ്റ് ഏരിയ മായ്ച്ച ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഭൂപടമുള്ളത്. ഇനി ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അതിനുള്ളൊരു സൂചന ഇവിടെ നൽകിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിന്റ് സ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത്. പ്രിന്റ് സ്ക്രീൻ ഉപയോഗിച്ച് ഹോമിലെ പിക്ചേഴ്സിലാണ് ഇത് വരിക എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീൻ അമർത്തുകയാണ്. കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ അമർത്തുന്ന സമയത്ത് ആ സ്ക്രീനിലൊരു ബ്ലിങ്കിങ് വന്നു, അതിൻ്റെ ഒരു ശബ്ദവും വന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഈ ചിത്രമുള്ളത് പ്ലേസസ് മെനുവിൽ പോയി പിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ സ്ക്രീൻഷോട്ട് ഇവിടെ കൃത്യമായിട്ട് കാണാനുണ്ട്. ഈ സ്ക്രീൻഷോട്ടിനെ റീനെയിം ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ ചിത്രത്തിൽ മൗസ് ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ക്ലിക്ക് ചെയ്യുക. റീനെയിം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ, ഇത് അഞ്ചാമത്തെ ചോദ്യം എന്നുള്ളതിന് 5 ഡോട്ട് പി എൻ ജി എന്ന് ഇവിടെ ഉണ്ട്. ഡോട്ട് പി എൻ ജി എന്നത് നിങ്ങൾ മായ്ച്ചു കളയരുത്. ഡോട്ട് പി എൻ ജി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ചിത്ര ഫയൽ എന്നാണ്. റീനെയിം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ചിത്ര ഫയൽ നമുക്ക് ഫയൽ നെയിമോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഇത് മൗസ് ഫയലിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ഫയൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ഡോട്ട് പി എൻ ജി എന്ന ഈ ചിത്രമാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് തുറന്നു നോക്കാം നമ്മൾ ഉദ്ദേശിച്ച ചിത്രം തന്നെയല്ലേ എന്ന്. ഇതിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.